മുംബൈ സിറ്റിക്കെതിരെ സ്റ്റാർട്ടിംഗ് ലെവലിൽ രണ്ട് മാറ്റങ്ങളുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. ഡിഫൻസ് ലൈനിൽ മാറ്റമില്ലാതെ വന്നപ്പോൾ ഐമനെ ബെഞ്ചിലിരുത്തി മിഡ്ഫീൽഡ് ത്രീയുമായാണ് ടീം ഇറങ്ങിയത്. വിപിൻ മോഹനും സ്ട്രൈക്കറായി പെപ്പറയ്ക്ക് പകരം ഡയമണ്ട് കോസും സ്റ്റാർട്ട് ചെയ്തു. ഡബിൾ പിവോട്ടിൽ ജീക്സനോടൊപ്പം വിപിൻ എത്തിയപ്പോൾ ഡാനിഷിന്റെ ഡയമണ്ട് കോസിന്റെ പിന്നിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിലാണ് ഡാനിഷ് എത്തിയത്. ഗെയിമിന്റെ രണ്ടാം മിനിറ്റിൽ തന്നെ ഡാനിഷിന് ഒരു വീക്ക് ഫുട്ട് എഫേർട്ടും വന്നു. മുംബൈയുടെ വിങ്ങേഴ്സിന്റെ സ്പേസസ് ക്ലോസ് ചെയ്യാൻ ഓഫ് ദ ബോൾ 4-5-1 എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. മിക്ക സമയത്തും ചാങ്തേ ട്രാക്ക് ചെയ്യാൻ ലൂണ ലെഫ്റ്റിലേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അറ്റാക്കിംഗ് തേർഡിൽ ഇൻവോൾവ്മെന്റ് കുറയുന്നതും ഈ കാരണം കൊണ്ട് തന്നെയായിരുന്നു. എന്നിട്ടും ഗെയിമിലെ ആദ്യ ബ്ലാസ്റ്റേഴ്സ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ലൂണ എന്ന പ്ലെയർ തന്നെയായിരുന്നു. ലെഫ്റ്റിൽ നിന്ന് വന്ന ക്രോസ് എന്നാൽ കണക്ട് ചെയ്യാൻ ഡൈസൂക്കിന് സാധിച്ചില്ല. മുംബൈ പോലെ സ്പീഡി ടീമിനെതിരെ കളിക്കേണ്ട ടാക്ടിക്സ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ കളിച്ചത്. ഡിഫൻസ് വലിഞ്ഞ് കൗണ്ടറിൽ ഗോൾ ഇടാനുള്ള മൈൻഡ് സെറ്റ്. സെൻട്രൽ മിഡ്ഫീൽഡിൽ കൂടിയുള്ള മുംബൈയുടെ പ്രൊഗ്രഷൻസ് മിക്കതും ബ്ലോക്കാക്കാൻ ടീമിന് ഈ സെറ്റപ്പ് സഹായിച്ചു. പ്രത്യേകിച്ചും സ്റ്റിവർട്ടിനെ പൂട്ടാൻ വിപിൻ മോഹനൻ ജീക്സൺ സിംഗ് പിവോട്ടിന് സാധിക്കുകയും ചെയ്തു. നമ്മുടെ ബാക്ക് ഫോറും നല്ല രീതിയിൽ ഡിഫൻസ് ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഇതിൽ ഡാനിഷിന്റെ കോൺട്രിബ്യൂഷൻസും എടുത്തു പറയണം. മിഡ്ഫീൽഡിൽ ബോൾ നേടിയെടുക്കുന്നതിലും ഫോർവേഡ് പ്രസിംഗും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ഡാനിഷ് എന്ന പ്ലെയർ. ഒരു ക്രിയേറ്റീവ് എലമെന്റ് മിസ്സിംഗ് ആയിരുന്നിട്ട് പോലും നല്ല ഡിഫൻസീവ്ലി ആയി തോന്നി ടീമിന്റെ പ്ലാൻ. പലപ്പോഴും കൗണ്ടറിൽ ഡയമണ്ട് കോസിന്റെ സപ്പോർട്ടിന് പ്ലേയേഴ്സ് എത്താതിരിക്കുന്നതും ഈ ഡിഫൻസീവ് ഷേപ്പ് ഒരു റീസൺ തന്നെയായിരുന്നു. ഒരു സ്ട്രൈക്കർ എന്നതിലുപരി മിഡിലേക്ക് വലിഞ്ഞ് ഒരു ഡിഫൻസീവ് സ്ട്രൈക്കർ റോളിൽ ഡയമണ്ട് കോസിനെ ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടു. പലപ്പോഴും മിഡിൽ ബോൾ നേടി അറ്റാക്ക് തുടങ്ങുന്നതും ഡയമണ്ട് കോസ് എന്ന പ്ലെയർ തന്നെയായിരുന്നു. 40-ാം മിനിറ്റിൽ ഐബൻ ഇഞ്ചുറി പറ്റി പുറത്തു പോയപ്പോൾ പകരം സന്ദീപ് സിംഗും ഇറങ്ങി. ഓവറോൾ മുംബൈ സിറ്റി പോലെ ഒരു ടീമിനെതിരെ ഏറ്റവും മികച്ച ഒരു ടീം പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൽ നിന്നുണ്ടായത്. മുംബൈയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അവരുടെ വിങ്ങേഴ്സ് തന്നെയാണ്. എന്നാൽ അവർക്ക് യാതൊരു അവസരവും നൽകാതിരുന്ന ഫസ്റ്റ് ഹാഫ്. എന്നാൽ ഈ വിശേഷണങ്ങൾ എല്ലാം തകർത്തെറിഞ്ഞ ഗോൾ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഡയാസിന്റെ ഗോൾ. ആ ഗോളിൽ ടീമിന്റെ ഫുൾ കോൺഫിഡൻസ് കുറഞ്ഞതുപോലെ തോന്നി. സെക്കൻഡ് ഹാഫിൽ ജീക്സൺ സിംഗിന് പകരം ഫ്രെഡ്ഡി എത്തി. ഫസ്റ്റ് ഹാഫിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി അറ്റാക്കിംഗ് ഔട്ട്പുട്ട് ടീമിൽ നിന്നുണ്ടായി. അതിനുള്ള പ്രതിഫലവും ടീമിന് 54-ാം മിനിറ്റിൽ ലഭിച്ചു. പകരക്കാരൻ സന്ദീപ് സിംഗിന്റെ ക്രോസിൽ തലവെച്ച് ഡാനിഷ് ഫാറൂഖ് ബ്ലാസ്റ്റേഴ്സിന്റെ സമനില ഗോൾ കണ്ടെത്തി. ജീക്സിന് പകരം എത്തിയ ഫ്രെഡ്ഡി മിഡ്ഫീൽഡിൽ ആ എനർജി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആ ഗോൾ ശരിക്കും ഡാനിഷിന്റെ കോൺഫിഡൻസ് കൂട്ടി ഓവറോൾ ടീമിന്റെയും. എന്നാൽ വീണ്ടും ഒരു കാഷ്വൽ മിസ്റ്റേക്ക് മുംബൈക്ക് രണ്ടാം ഗോളും സമ്മാനിച്ചു. ഇത്രയും നേരം പുറത്തെടുത്ത മികച്ച പ്രകടനങ്ങൾ തുടച്ചു കളയുന്ന ഡിഫൻസീവ് എറേസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വന്നത്. സെക്കൻഡ് ഹാഫിലെ ടീമിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫ്രെഡ്ഡി എന്ന യുവതാരം തന്നെയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും മികച്ചൊരു റിസൾട്ട് ആണ് ആസ് എ ടീം ബ്ലാസ്റ്റേഴ്സിൻ്റെത്. ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളെ ഈ ഗെയിമിൽ ഇംപ്രസ് ചെയ്ത പ്ലെയർ ആരാണ്?